ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. നമ്മളിത് സാബുദാനയും കപ്പലണ്ടിയൊക്കെ വെച്ചാണ് നമ്മളിത് ചെയ്യുന്നത്. സാബുദാന എന്ന് പറഞ്ഞാൽ നമ്മൾ പായസത്തിലൊക്കെ ചേർക്കുന്ന ചൗവരി ഉണ്ടല്ലോ, അതാണ്. അപ്പം വളരെ ടേസ്റ്റാണത് കഴിക്കാൻ. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ട് മാത്രമല്ല ഈവനിങ് സ്നാക്സായിട്ടൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവും. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരു പാനെടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഞാൻ ഒരു കപ്പ് ചൗവരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചൗവരിയുടെയൊക്കെ അളവ് നമ്മൾ എത്രത്തോളം ഉണ്ടാക്കുന്നോ അതിനനുസരിച്ച് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇനി അതിലേക്ക് ഒരു മൂന്ന് പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളകും അതുപോലെ നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചൗവരി എടുത്തതിൻ്റെ പകുതി അളവിൽ കപ്പലണ്ടി എടുത്തിട്ടുണ്ട്, അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് പച്ച കപ്പലണ്ടിയാണ് കേട്ടോ. ഇനി സ്റ്റൗ ഒന്ന് കത്തിച്ചു കൊടുത്തിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. നമ്മൾ പച്ച കപ്പലണ്ടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ കപ്പലണ്ടിയൊക്കെ നല്ല രീതിയിൽ തന്നെ മൂത്ത് കിട്ടണം. അതുപോലെ ചൗവരിയും നല്ലതുപോലെ മൂത്ത് കിട്ടണം. ചൗവരി പച്ചക്കിരിക്കുന്നത് പോലെയല്ല, നമ്മൾ ഇത് നല്ലതുപോലെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് കിട്ടും. പച്ചമുളകും കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ടതുപോലെ റോസ്റ്റ് ചെയ്യുമ്പോഴേ അത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ, ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ട് കൊടുത്തത്. അപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ ലോ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമും മാറ്റി മാറ്റി ഇടയ്ക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റോളം നമ്മളിങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ ഇത് നല്ല രീതിയിലൊന്ന് മൂത്ത് കിട്ടത്തുള്ളൂ കേട്ടോ. ഇപ്പോൾ ആ പച്ചമുളകൊക്കെ കണ്ടില്ലേ, നല്ല രീതിയിലൊന്ന് വാടി വന്നിട്ടുണ്ട്. സാബുദാനയും അതുപോലെ കപ്പലണ്ടിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ 1-2 മിനിറ്റ് കൂടെ ഇതുപോലെ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യണം. എന്നിട്ട് ഇതൊന്ന് തണുക്കാനായിട്ടൊന്ന് മാറ്റിവെക്കാം. അപ്പോൾ ദാണ്ട് ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറി വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് ഞാൻ പച്ചമുളക് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇത് നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ചൗവരിയും കപ്പലണ്ടിയും കൂടി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. പെട്ടെന്ന് തന്നെ ഇത് പൊടിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ദാണ്ട് ഇത് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്കൊന്ന് മാറ്റാം. ഇനി അതേ ജാറിൽ തന്നെ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഒരു ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചേക്കുന്ന ആ പച്ചമുളകം ഉണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ്. അപ്പോൾ ദാണ്ട് അത് ഞാൻ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി നമുക്ക് ഈ ജാറിലിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. നല്ല ഫൈൻ പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കണം. വേണമെന്നുണ്ടെങ്കിൽ 1-2 സ്പൂണ് വെള്ളം ചേർത്ത് കൊടുത്ത് ഒന്ന് അരച്ചെടുത്താൽ മതി. ഇതിനകത്ത് കഷ്ണങ്ങളൊന്നും ഇല്ലാതെ വേണം നമ്മളിത് അരച്ചെടുക്കാനായിട്ടോ. അപ്പോൾ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. നല്ല ഫൈൻ പേസ്റ്റായിട്ട് ഞാനിതിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ ആ ചൗവരിയുടെ മിക്സിലേക്ക് ഇത് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതെല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മളിപ്പോൾ വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല. ഈ ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു പേസ്റ്റ് കൊണ്ട് തന്നെ നമ്മുടെ ഈ പൗഡർ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കണം. വളരെ ഹെൽത്തിയാണ്. നമ്മൾ ഈ ചൗവരിയും കപ്പലണ്ടിയും ഉരുളക്കിഴങ്ങും ഒക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുകയും നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. പിന്നെ എരിവിൻ്റെ അളവ് കുട്ടികൾക്ക് കൊടുക്കുന്നതനുസരിച്ച് കുറച്ചാൽ മാത്രം മതി. ഇനി ഞാൻ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളമൊന്ന് ഒഴിച്ചു കൊടുത്തൊന്ന് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർത്ത് ഇതിനകത്ത് കട്ടകളൊന്നും ഇല്ലാതെ വേണം നമ്മളിത് ചെയ്യാൻ കേട്ടോ. നമ്മൾ ആദ്യം ഇതിനകത്ത് ഒരുപാട് വെള്ളം എടുത്തൊഴിക്കരുത്. വളരെ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് വേണം ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഞാനത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് മാറ്റിവെക്കാം. അപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിന് പറ്റിയൊരു ചട്നി നമുക്ക് തയ്യാറാക്കാം. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് തൈര് എടുത്തിട്ടുണ്ട്. അധികം പുളിയില്ലാത്ത കട്ട തൈരാണിത് കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. അതിൻ്റെ കൂടെ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ജീരക പൗഡറാണ്. നമ്മൾ ചൂടാക്കിയിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള ജീരകത്തിൻ്റെ പൗഡറാണ്. നമ്മുടെ സാധാരണ ജീരകമാണ്, ചെറിയ ജീരകമാണ് കേട്ടോ. ഈ ജീരകത്തിൻ്റെ പൗഡർ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഈ ചട്നിക്ക്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇത്രയേ ഉള്ളൂ. അധികം പുളിയില്ലാത്ത തൈരായിരിക്കണം നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണിത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം. അപ്പോൾ അതുകൊണ്ട് 1-5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്റർ എന്തായാലും നമുക്ക് നോക്കാം.
നല്ല രീതിയിൽ തന്നെ കുതിർന്ന് വെള്ളമെല്ലാം പിടിച്ചിട്ട് നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ മാവ്. ഇതാ കണ്ടില്ലേ, നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചതുപോലെ ആയിട്ടുണ്ട്. അപ്പോൾ വെള്ളം നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാരണ പച്ചവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി കുറേശ്ശെ കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് കട്ടകളൊന്നുമില്ലാതെ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കണം. സാബുദാന ആയതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ഇതിനകത്ത് പിടിക്കും. അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തുകൊണ്ട് നമുക്കിന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരുപാട് വെള്ളം എടുത്ത് ഒഴിക്കരുത്, കാരണം നമ്മളത് ഒരുപാട് ലൂസായിട്ടല്ല നമ്മുടെ ബാറ്റർ തയ്യാറാക്കുന്നത്. കുറച്ച് കുറുകുറാന്നിരിക്കണം, ആ ഒരു രീതിയിൽ വേണം നമ്മളിത് ചെയ്തെടുക്കാൻ കേട്ടോ. ഒരുപാട് വെള്ളമായി പോകരുത്. അപ്പോൾ അതാണ്ട് ഞാനത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് ജീരകമാണ് കേട്ടോ. ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക, അത് ഓപ്ഷണലാണ്. അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്നുകൂടെ ഇളക്കി ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരുപാട് വേണ്ട. അപ്പോൾ അതുകൂടി ചേർത്ത് ഒന്ന് ഇളക്കി ചേർത്തെടുക്കുക. നമ്മളിത് ഇളക്കി ചേർക്കും തോറും നമ്മുടെ ഈ ബാറ്റർ ടൈറ്റായിട്ട് വരും, കാരണം ചൗവരി ആയതുകൊണ്ട് തന്നെ ശരിക്കും വെള്ളം പിടിക്കും ഇതിനകത്തിൽ. അപ്പോൾ കുറച്ച് ടൈറ്റായിട്ട് തോന്നുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ വേണം നമ്മുടെ ബാറ്റർ ഇരിക്കാനായിട്ട്. ഒരുപാട് ലൂസായി പോകരുത്. അപ്പോൾ ഇനി നമുക്കിത് ചെയ്യാനായിട്ട് തുടങ്ങാം. ഞാൻ അപ്പച്ചട്ടിയാണ് അടുപ്പത്ത് വെച്ചേക്കുന്നത്. അപ്പച്ചട്ടിയോ പാനോ അല്ലെങ്കിൽ നമ്മുടെ ചീനിച്ചട്ടിയോ എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ അതിലേക്ക് ഞാൻ വേണ്ട ഒരു കാൽ ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചെറിയ തവി കൊണ്ട് ഒരു തവി മാവ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാട് മാവ് ഒഴിച്ചു കൊടുക്കണ്ട, കാരണം നമ്മളിത് ഒത്തിരി ഒന്നും പരത്തിയെടുക്കുന്നില്ല. അത് ഈ ഒരു രീതിയിൽ മാത്രമേ ചെയ്തെടുക്കുന്നുള്ളൂ. അപ്പം ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇത് ഇതുപോലെ തുറന്ന് വെച്ച് കൊടുത്തിട്ട് ഒരു മിനിറ്റ് നമ്മൾ തുറന്ന് വെച്ചതിനൊന്ന് കുക്ക് ചെയ്യണം. അതിനുശേഷം മാത്രം നമ്മളിത് അടച്ചു വെച്ച് കൊടുക്കാവൂ കേട്ടോ. അപ്പോൾ ഇനിയൊന്ന് അടച്ചു വെച്ച് കൊടുക്കുക. അടച്ചു വെച്ചും ഒരു മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഇപ്പോൾ ഇതിനകത്തിൽ വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് എണ്ണയൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇതാ കണ്ടില്ലേ, ഈ സൈഡ് നല്ല രീതിയിൽ തന്നെ മൂത്ത് കിട്ടിയിട്ടുണ്ട്. ആ നമ്മുടെ ആ പച്ചമുളകിൻ്റെയൊക്കെ ആ ഒരു നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ ഇത് കുക്കായി കിട്ടാനായിട്ട് ഒരു ചെറിയ സ്പൂൺ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ ആ ഒരു സൈഡ് ഇങ്ങനെ മുരിഞ്ഞ് കിട്ടും. അപ്പം മറു സൈഡും ആയിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, രണ്ട് സൈഡും മൂത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാ ഒരെണ്ണം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ഇത്, നല്ല ടേസ്റ്റാണിത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ അതാ എല്ലാം ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ചട്നിയും എടുത്തിട്ടുണ്ട്, നല്ലതുപോലെ മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റുമാണിത് കഴിക്കാൻ. സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാനും അതുപോലെ തന്നെ ലഞ്ച് ബോക്സിലൊക്കെ വെച്ച് കൊടുക്കാനും നല്ലതാണിത്. പിന്നെ നമ്മൾ തൈരെടുക്കുമ്പോൾ ഒരുപാട് പുളിയില്ലാത്ത തൈര് കൊണ്ട് വേണം നമ്മൾ ചെയ്തെടുക്കാൻ. പിന്നെ നമ്മുടെ തേങ്ങാ ചട്നിയൊക്കെ കൂട്ടി നമുക്ക് കഴിക്കാൻ കേട്ടോ, അതൊന്ന് ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.